ഗാനിംഗ് സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മ്യൂസിക് തിയറി ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇത് മറ്റുള്ളവരിലേക്കും എത്തുവാനായി മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ആദ്യ ക്ലാസ്സുകൾ മുതൽ കാണേണ്ടതാണ്. കാരണം ഇത് തുടർച്ചയായി വരുന്ന ക്ലാസ്സുകളാണ്. മുൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും പറയത്തില്ല, കാരണം അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ആദ്യം മുതൽ തന്നെ കണ്ടിരിക്കാം. ഇന്നത്തെ ക്ലാസ് ബേസ് ക്ലഫിൽ വരുന്ന നോട്ട്സിനെ കുറിച്ചാണ്. നമുക്ക് ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് അഞ്ച് വരകൾ അറിയാമല്ലോ. അതിൻ്റെ പേരായ പേരൊക്കെ നേരത്തെ നിങ്ങൾ പഠിച്ചതാണ്. ഇനി ക്ലഫ് വരയ്ക്കുന്ന ബേസ് ക്ലഫ് എന്ന് പറയുന്നത് ഈ ചിഹ്നത്തിന് പറയുന്ന പേരാണ് ബേസ് ക്ലഫ്. ഇതിനെ എഫ് ക്ലഫ് എന്ന് പറയും. ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ ലൈനിൻ്റെ മുകളിലും താഴെയുമായിട്ടാണ് അതിൻ്റെ രണ്ട് ഡോട്ട് വരുന്നത്. ഇതിനെ എഫ് ക്ലഫ് എന്നും പറയും. ബേസ് ക്ലഫ് നമ്മളിവിടെ പലരും ബാസ് ക്ലഫ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് ഉച്ചരിക്കുന്നത് ബേസ് ക്ലഫ് എന്ന് തന്നെയാണ്. ബേസ് ക്ലഫിൽ ആദ്യം വരുന്ന സ്പേസ്, ഒന്നാമത്തെ സ്പേസ്, നമുക്കറിയാലോ ഏറ്റവും താഴത്തെ സ്പേസിനാണ് ഒന്നാമത്തെ സ്പേസ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേര് എ എന്നാണ്. രണ്ടാമത്തെ സ്പേസ് സി, മൂന്നാമത്തെ സ്പേസ് ഈ, ഏറ്റവും മേലത്തെ സ്പേസ് ജി. എ സി ഇ ജി എന്നിങ്ങനെയാണ് ഈ സ്പേസുകൾക്ക് പറയുന്നത്. ട്രിപ്പിൾ ക്ലിഫ് നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്, എയുടെ പുറകിൽ വരുന്നത് ജി തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഏഴ് ലെറ്റർ നെയിമേ ഉള്ളൂ, ജി കഴിഞ്ഞാൽ അടുത്ത എ ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ലൈൻ എന്ത് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ബി, നടുക്കത്തെ ലൈൻ ഡി, അതിൻ്റെ മേളത്തെ സ്പേസ് എഫ്, ഏറ്റവും മേളത്തെ ലൈൻ എ. ഒന്നും കൂടെ നോക്കാം. സ്പേസിൽ ഒന്നാമത്തെ സ്പേസ് എ, രണ്ടാമത്തെ സ്പേസ് സി, മൂന്നാമത്തെ സ്പേസ് ഇ, ഏറ്റവും മേളത്തെ സ്പേസ് ജി, ഏറ്റവും താഴത്തെ ലൈൻ ജി, രണ്ടാമത്തെ ലൈൻ ബി, നടുക്കത്തെ ലൈൻ ഡി, നാലാമത്തെ ലൈൻ എഫ്, ഏറ്റവും മുകളിലത്തെ ലൈൻ എ. ഈ നോട്ടുകളും ട്രിബിൾ ക്ലഫിലെ നോട്ട്സുകളും എല്ലാവരും മനഃപ്പാഠമാക്കേണ്ടതാണ്. കാരണം ക്ലഫ് കണ്ടു കഴിഞ്ഞാൽ ആ നോട്ടുകൾ ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും സംഗീത ഉപകരണങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലേ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. നോട്ടുകളുടെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് പാട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും. നിങ്ങൾക്ക് ഈ ആഴ്ചത്തേക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ആറ് നോട്ടുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ട്രിബിൾ ക്ലിഫ് ചെയ്ത പോലെ ഇതിൻ്റെ ഉത്തരം എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് ഉത്തരം താഴെ എഴുതുക. ഇവിടെ താഴെ ഇവിടെ നേരെ വേണമെങ്കിൽ എഴുതാം, അല്ല ഒന്ന് രണ്ട് മൂന്ന് എട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതി വെക്കാവുന്നതാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.